ഇന്നൊരു അച്ചാറുണ്ടാക്കാം. അച്ചാറ് ഈത്തപ്പഴം പിന്നെ ലെമൺ കൊണ്ടൊരു അച്ചാറ്. അതായത് ഞാൻ 200 ഗ്രാം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്, ഒരു 300 ഗ്രാം ലെമൺ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈത്തപ്പഴമാണ് കൂടുതൽ വേണ്ടത്. പക്ഷേ ഈത്തപ്പഴം കുറച്ചായാലും അച്ചാർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോണത്. ഈത്തപ്പഴം ഇപ്പോൾ 100 ഗ്രാം ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, ലെമൺ ഇത്രയും തന്നെ ഉണ്ടെങ്കിലും 100 ഗ്രാം ഈത്തപ്പഴം 300 ഗ്രാം ലെമൺ ആണെങ്കിലും നമുക്ക് അച്ചാറുണ്ടാക്കാം നല്ല ടേസ്റ്റിൽ തന്നെ. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. ഇഞ്ചി പൊടിയായിട്ട് അരിയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ അത് കടിക്കുമ്പോൾ അവർക്ക് ഇഞ്ചി ഇഷ്ടപ്പെടില്ലായിരുന്നു ഇങ്ങനെ കടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പൊടിയായിട്ടാണ് ഇഞ്ചി അരിഞ്ഞെടുക്കുന്നത്. വെളുത്തുള്ളി പക്ഷെ നല്ല ടേസ്റ്റാണ്, അത് ഒക്കെ പാകപ്പെട്ട് വന്ന് കഴിയുമ്പോൾ വെളുത്തുള്ളി കഴിക്കാൻ നല്ല രുചിയാണ് ആ ചാറിലെ വെളുത്തുള്ളി. പിന്നെ ഇത് ആപ്പിൾ സിഡർ വിനീഗറാണ്. എണ്ണ വേണം, ഉലുവപ്പൊടി, കായപ്പൊടി, മുളക് പൊടി. മുളക് പൊടി ഒരു 100 ഗ്രാമിന് 1 ടീസ്പൂൺ അളവിൽ എടുത്തോളൂ അച്ചാറുണ്ടാക്കാനായിട്ട്. എരിവ് കുറച്ച് ഞാൻ ഉപയോഗിക്കാറുള്ളൂ, അതുകൊണ്ട് അതൊരു 3 ടീസ്പൂൺ മുളക് പൊടിയുണ്ട്. 1/2 ടീസ്പൂൺ വീതം കായപ്പൊടിയും ഉലുവപ്പൊടിയും. പിന്നെ നാരങ്ങ അരിയുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞോളൂ. ഇതാ ഇതുപോലെ ഒരു വലിയ നാരങ്ങ 6 പീസാക്കിയിട്ട് അത് വീണ്ടും ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞു കിട്ടും. പിന്നെ ഉപ്പിലിട്ട് നാരങ്ങ ഉണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ നാരങ്ങ വാട്ടിയിട്ട് അതുകൊണ്ട് ഉണ്ടാക്കാം. ഇതിപ്പോൾ പച്ച നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ പച്ചയ്ക്ക് തന്നെ അരിഞ്ഞിരിക്കുക. പച്ചയ്ക്ക് അരിയുമ്പോൾ അതിനകത്തുള്ള കുരു നീക്കി കളയാൻ നമുക്ക് എളുപ്പമുണ്ട്. കണ്ടോ, ഇതിനെ വീണ്ടും ഒന്നും കൂടി നമുക്ക് ചെറുതാക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാത്രം ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിക്കാം. ആദ്യം ഒരു 50 ഗ്രാം എണ്ണ എടുത്തിട്ടുണ്ട്. അച്ചാറിലാകുമ്പോൾ ഇച്ചിരി എണ്ണ കൂടുതലുള്ളതാണ് നല്ലത്, എപ്പോഴും അച്ചാർ ഒരിക്കലും കേടാവില്ല. പിന്നെ നല്ലെണ്ണ ആയതുകൊണ്ട് ആരോഗ്യത്തിന് നല്ലതാണ്, ഒരു ദോഷമില്ല. അതിലേക്ക് നമുക്ക് ആദ്യം ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് അരിയാത്ത വെളുത്തുള്ളി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം ഇട്ടത്. വെളുത്തുള്ളി ഇങ്ങനെ തന്നെ കിടന്നിട്ട് അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, കാണാനും ഭംഗിയാണ് അച്ചാറിൽ ഇങ്ങനെ വെളുത്തുള്ളി കിടക്കുന്നതാണ്. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് പതുക്കെ ഒന്ന് പകുതി മൂപ്പാവുമ്പോൾ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ വെളുത്തുള്ളി ഒരു പകുതി മൂപ്പ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പതുക്കൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് ഈ ചൂടിലേക്ക് തന്നെ നമുക്ക് പൊടികളിട്ട് കൊടുത്താൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് പതുക്കൊന്ന് ചൂടാറിയതിന് ശേഷം പൊടിയിട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ചിലപ്പം ഇതെല്ലാം മുളക് പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി എല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് പതുക്കെ ചൂടായാൽ മതി. അതുകൊണ്ട് ഇത് ഓഫ് ചെയ്തിട്ട് ചെറിയ ചൂടിലെ പൊടികളിടാവും. അതൊരു ടിപ്പാണ് കേട്ടോ നിങ്ങൾക്ക്, ആദ്യമായിട്ടൊക്കെ പാചകം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് ചെയ്യണം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇതെല്ലാം നല്ലപോലെ മൂത്തു. ഈ കറിവേപ്പില ഉണങ്ങിയ കറിവേപ്പില ആയതുകൊണ്ടാണ് കേട്ടോ ചെറിയ ഒരു കറുപ്പ് നിറം. പിന്നെ അച്ചാറിനായതുകൊണ്ട് പിന്നെ അങ്ങനെ ആയാലും മതിയല്ലോ. കണ്ടോ, ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ആ നല്ല ചൂടിലേക്ക് മുളക് പൊടി ഇടണ്ട, സ്റ്റവ് ഓഫ് ചെയ്തിരിക്കുകയാണ്. നമുക്കിതിലേക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. എല്ലാ പൊടിയും ഇട്ട് കൊടുക്കാം, കായും ഉലുവയും മുളക് പൊടിയും.
നോക്കൂ, അപ്പോൾ കരി കരിയുന്ന പ്രശ്നമേ വരുന്നില്ല. അപ്പോൾ നല്ലപോലെ പെട്ടെന്ന് തന്നെ ചൂടായി. നമുക്ക് ഇതിലേക്ക് ഇനി വെള്ളം ഒഴിക്കാം, ഒരു അര കപ്പ് വെള്ളം. വെള്ളം ഒഴിച്ചു ഇതിലേക്ക് വിനീഗർ ഒഴിക്കാം. നമ്മൾ വിനീഗർ എടുക്കുമ്പോൾ എപ്പോഴും നല്ല സിന്തറ്റിക് വിനീഗർ എടുക്കാതെ ഈ ആപ്പിൾ സിഡർ വിനീഗറോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ വിനീഗറൊക്കെ കിട്ടുമല്ലോ, കോക്കനട്ട് വിനീഗർ, അതെല്ലാം വാങ്ങിച്ച് ഉപയോഗിക്കാം. സിന്തറ്റിക് വിനീഗർ നല്ലതല്ല, വയറിനൊക്കെ അസിഡിറ്റി ഒക്കെ ഉണ്ടാക്കും. നമുക്ക് അതിന് ഇതിലേക്ക് പതുക്കെ ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് ഇതെല്ലാം ചേർക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ചെറുനാരങ്ങയും ഇതൊക്കെ ആയതുകൊണ്ട് ഒരു 3 ടീസ്പൂൺ ഉപ്പ് കഷ്ടിച്ച് നമുക്ക് ഇടാം. അതിലേക്ക് ഈ നാരങ്ങ ഇട്ട് കൊടുക്കാം. 300 ഗ്രാം ചെറുനാരങ്ങയും ഒരെണ്ണം മുരിഞ്ഞിട്ടില്ല. പിന്നെ ഒരു 200 ഗ്രാം ഡേറ്റ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ അരിഞ്ഞു അരിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞു കിട്ടും നമുക്ക് അച്ചാർ. എന്തായാലും ഏതൊരു അച്ചാർ ഉണ്ടാക്കിയാലും കുറച്ച് ദിവസം ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്തത്. പെട്ടെന്ന് ആ അലിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം. ഇതൊന്ന് പതുക്കെ ഒന്ന് തിളയ്ക്കട്ടെ ഇനി അടുപ്പത്ത്. ഇത് ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് നമുക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഈ ഡേറ്റ്സും ചെറുനാരങ്ങയും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച് പാകം വന്നാൽ മതി, അച്ചാർ റെഡിയാവും. പിന്നെ ഡേറ്റ്സ് കുറച്ചെടുക്കണ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതിന് പകരം ശർക്കര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും, ഡേറ്റ്സിൻ്റെ അച്ചാറിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത്തിരി ശർക്കര ചേർക്കാം, കാരണം 200 ഗ്രാം ഡേറ്റ്സിന് 300 ഗ്രാം നാരങ്ങ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു അല്പം ശർക്കര ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ ഇതൊന്ന് തിളയ്ക്കട്ടെ. നന്നായിട്ട് തിളച്ചു, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം പാകമാണ് കേട്ടോ, ഉപ്പും പുളിയൊക്കെ. എന്തായാലും ഇതിന് എന്തായാലും ഒരു ചെറിയ കയ്പ്പ് ഉണ്ടാവും ഇങ്ങനെ പച്ചക്ക് ഇട്ടതുകൊണ്ട്. പക്ഷെ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു 10-15 ദിവസം വേണ്ട, ഒരു 10 ദിവസം ഇരിക്കുമ്പോഴത്തേക്കും തന്നെ ഇത് നല്ല പാകമായിട്ടുണ്ടാവും, തീരെ കയ്പ്പ് ഉണ്ടാവില്ല. നല്ല മധുരമുള്ള, മധുരവും പുളിയും എല്ലാം ഉള്ള ഡേറ്റ്സ് അച്ചാർ റെഡി. നമുക്ക് നന്നായി തണുത്ത് കഴിയുമ്പോൾ ഒരു കുപ്പിയിലാക്കി അടച്ചു വയ്ക്കാം. എയർടൈറ്റാക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണങ്ങിയ കുപ്പിയിലാണ് അച്ചാർ സൂക്ഷിക്കാനായിട്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ഡേറ്റ്സ് അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും പരീക്ഷിക്കണം. താങ്ക് യു.